hello good morning today we are going to start the second chapter of the paper advanced corporate accounting so the chapter heading is accounting for corporate restructuring accounting for corporate restructuring today there is an increasing tendency for business combinations the motives Behind business combination include growth, survival, enjoy the benefit of large scale production, promote better management, etc. Firstly, what do you mean by business combination? So, simply, business combination means a voluntary association of many firms. Business combination and the simplified vernal. ഒത്തിരി ബിസിനസ് ഫോമുകളുടെ ഒരു കോമ്പിനേഷനാണ് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ആയിട്ട് ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്നുണ്ട് ദ മോട്ടീവ്സ് ബിഹൈൻഡ് ബിസിനസ് കോമ്പിനേഷൻ ഇങ്ങനെ ഒരു ടെൻഡൻസി ആയിട്ട് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു രീതി വളർന്നു വരുന്നതിൻ്റെ പിന്നിലുള്ള മോട്ടീവ്സ് എന്ന് പറയുന്നത്

ഇത്തരത്തിലുള്ള അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ബിസിനസ് ഫോമുകൾ ഒത്തൊരുമിച്ച് കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ സർവൈവൽ അതിജീവനത്തിന് അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ അതുപോലെ പ്രൊമോട്ട് ബെറ്റർ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അത് സഹായിക്കും അതാണ് ഈ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു രീതിയുടെ അല്ലെങ്കിൽ ആ ഒരു രീതി ബിസിനസ് ഫോമുകൾ ഇന്ന് അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള മോട്ടീവ്സ് എന്ന് പറയുന്നത് സോ മെയിൻലി ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള ബിസിനസ് കോമ്പിനേഷൻസ് ആണുള്ളത് മെയിൻലി ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻസ് ഫസ്റ്റ് അമാൽഗമേഷൻ സെക്കൻഡ് വൺ അബ്സോർപ്ഷൻ തേർഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് അമാൽഗമേഷൻ ആണ് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മൂന്ന് രീതിയിലുണ്ട് ഫസ്റ്റ് വൺ അമാൽഗമേഷൻ സെക്കൻഡ് അബ്സോർപ്ഷൻ ദെൻ തേർഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഓക്കെ ദെൻ വാട്ട് യു മീൻ ബൈ അമാൽഗമേഷൻ എന്താണ് അമാൽഗമേഷൻ അമാൽഗമേഷൻ സിംപ്ലി മീൻസ് കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ കമ്പനീസ് ആൻഡ് ഫോമിങ് എ ന്യൂ കമ്പനി അമാൽഗമേഷൻ സിംപ്ലി മീൻസ് കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ കമ്പനീസ് രണ്ടോ അതിലധികമോ കമ്പനികളെ കമ്പൈൻ ചെയ്യുകയും പുതിയൊരു കമ്പനി ഫോം ചെയ്യുകയും ചെയ്യുക ഇതാണ് അമാൽഗമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിലധികമോ കമ്പനികളെ കൂട്ടിയോജിപ്പിക്കുകയും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പുതിയൊരു കമ്പനിയായിട്ട് അതിനെ മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് അമാൽഗമേഷൻ എക്സാമ്പിൾ താഴെ പറയുന്നുണ്ട് ഇഫ് എ ന്യൂ കമ്പനി ഈസ് ഫോംഡ് പി ക്യു ലിമിറ്റഡ് ബൈ ടേക്കൺ ഓവർ ദ ബിസിനസ് ഓഫ് ടു എക്സിസ്റ്റിംഗ് കമ്പനീസ് പി ലിമിറ്റഡ് ആൻഡ് ക്യു ലിമിറ്റഡ് ഇവിടെ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുകയാണ് പി ക്യു ലിമിറ്റഡ് എന്നാണ് പുതിയ കമ്പനിയുടെ നെയിം ഓക്കെ ഇപ്പോൾ പി ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് നിലവിലുള്ള രണ്ട് കമ്പനികളായിരുന്ന പി ലിമിറ്റഡ് ആൻഡ് ക്യു ലിമിറ്റഡ് പി ലിമിറ്റഡ് എന്ന കമ്പനിയും ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെയും യോജിപ്പിച്ചുകൊണ്ട് പി ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി രൂപീകരിക്കുന്നു സോ ഇസ് സ്വാതിസിസ്ത അമാൽക്കമേഷൻ ഇതാണ് അമാൽക്കമേഷൻ രണ്ടോ അതിലധികമോ കമ്പനികളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു കമ്പനി രൂപീകരിക്കുന്നതിനെ നമുക്ക് നമുക്കെന്തെന്ന് പറയാം അമാൽക്കമേഷൻ എന്ന് പറയാം സോ ഇസ് ദ First type of business combination. Then, second one absorption. So, absorption means only one existing company taken over the business of another existing company. Okay, absorption means one existing company takes over the business of another existing company. നിലവിലുള്ള ഒരു കമ്പനി എന്ത് ചെയ്യുവാണ് നിലവിലുള്ള ഒരു മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുകയാണ് അബ്സോർപ്ഷനകത്ത് നടക്കുന്നത് സോ ദിസ് ദ അനദർ ടൈപ്സ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻ ഇവിടെ നിലവിലുള്ള ഒരു കമ്പനിയെ നിലവിലുള്ള മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നു ഏറ്റെടുക്കുന്നു എക്സാമ്പിൾ നോക്കുക പി ലിമിറ്റഡ് ടേക്സ് ഓവർ ദ ബിസിനസ് ഓഫ് ക്യു ലിമിറ്റഡ് ഇവിടെ ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലവിലുള്ള പ്രവർത്തന രീതിയെല്ലാം കുറച്ച് മോശമാണെന്ന് ധരിക്കാം ആ സമയത്ത് പി ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുവാണ് ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനത്തെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഫോം ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയെ ഏറ്റെടുക്കുന്നതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ദെൻ തേഡ് ടൈപ്പ്സ് ആണ് ടൈപ്പാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഓക്കേ

ഒഫീഷ്യലി അല്ലെങ്കിൽ ലീഗലി അതിൻ്റെ പ്രവർത്തനം നിർത്തുന്ന രീതിയെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ വൈൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലം പ്രോബ്ലമാവാം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളാവാം ഒരു കമ്പനി നിലവിലുള്ള ഒരു കമ്പനി അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ എ ന്യൂ കമ്പനി ഈസ് ഫോമ് ടു ടേക്ക് ഓവർ ഇറ്റ്സ് ബിസിനസ് ആ കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഒരു പുതിയ കമ്പനിയാക്കി മാറ്റുന്ന രീതിയെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നിലവിലുള്ളതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുവാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇന്ത്യേണൽ റീകൺസ്ട്രക്ഷനും ഉണ്ട് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് ഇൻഡേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിലോ മറ്റ് കാര്യങ്ങളിലോ ഇന്റേണലി വരുത്തുന്ന ചേഞ്ചസ് ആണ് എന്നാൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് വീക്ക് കമ്പനി ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ അത് ലിക്വിഡേഷനിലേക്ക് പോവുകയാണ് അടച്ചുപൂട്ടാൻ പോവുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യുക അതിനെ ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു കമ്പനിയായിട്ട് അതിനെ ഫോം ചെയ്യുന്നു ഫർ എക്സാമ്പിൾ പറയുന്ന നോക്കുകയും ഇപ്പോൾ ഒരു പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ആ പി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ വീക്കായതുകൊണ്ട് ലിക്വിഡേഷനിലേക്ക് പോവുകയാണ് ആ സമയത്ത് ആ പി ലിമിറ്റഡെന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ നമ്മൾ ന്യൂ പി ലിമിറ്റഡ് പുതിയ ഒരു ന്യൂ പി ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനിയായിട്ട് അതിനെ മാറ്റുന്നു അങ്ങനെ നിലവിലുള്ള ഒരു കമ്പനിയെ പുതിയൊരു കമ്പനിയാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് മൂന്ന് തരത്തിലുള്ള ടൈപ്സ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻ ഓക്കെ എന്നാൽ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ ആണ് അമാൽഗമേഷനെ കുറിച്ച് പറയുന്നത് ഓക്കെ ഈ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന രീതിയെ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ അമാൽഗമേഷൻ ഇൻക്ലൂഡ് അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇതിനകത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ പ്രകാരം അമാൽഗമേഷൻ എന്ന് പറയുന്ന ഹെഡിന് താഴെ തന്നെയാണ് അല്ലെങ്കിൽ ഹെഡിനോട് ചേർത്ത് തന്നെയാണ് അബ്സോർപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും നമ്മൾ പറയുന്നത് അതായത് അമാൽഗമേഷൻ എന്ന് പറയുന്നതിൻ്റെ മറ്റു രണ്ട് രൂപങ്ങൾ മാത്രമാണ് എന്ത് അബ്സോപ്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും നമ്മളിവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കിക്കേ ഇവിടെ എക്സാമ്പിൾ വൺ പി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതുപോലെ തന്നെ ക്യൂ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇവിടെ പി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെയും ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയേയും കമ്പൈൻ ചെയ്തുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പി ക്യു ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനിയാക്കുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കുകയും പി ലിമിറ്റഡ് ടേക്സ് ഓവർ ക്യൂ ലിമിറ്റഡ് ഇവിടെ പി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ക്യൂ എന്ന് പറയുന്ന കമ്പനി അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിലവിലുള്ള ഒരു കമ്പനി നിലവിലുള്ള മറ്റൊരു കമ്പനിയെ അങ്ങോട്ട് ഏറ്റെടുക്കുന്നു ഇതാണ് അബ്സോർപ്ഷൻ ഓക്കെ ദെൻ ഇനി ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ കേസിലോ പി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അത് അതിൻ്റെ പ്രവർത്തനം വീക്കായതുകൊണ്ട് മറ്റൊരു കമ്പനിയായിട്ട് അതിനെ നിലവിലുള്ള കമ്പനിയെ രൂപ രൂപമാറ്റം വരുത്തുന്നു എന്നിട്ട് അതിനെ പി ലിമിറ്റഡ് എന്നുള്ളതിനെ ന്യൂ പി ലിമിറ്റഡ് എന്ന് പറഞ്ഞു കൊണ്ട് ചേഞ്ച് വരുത്തുന്നു ഇതിനെയാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് രീതിയും കമ്പെയ്ൻ ചെയ്തുകൊണ്ട് ഇതിനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ അകത്ത് പറയുന്നത് അമാൽഗമേഷൻ എന്ന് തന്നെയാണ് ഓക്കെ അങ്ങനെ പറയുമ്പോൾ എന്താണ് അമാൽഗമേഷൻ എന്നാണ് അതിന് താഴെ കൊടുത്തിട്ടുള്ളത് അമാൽഗമേഷൻ റെഫേഴ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി ടു പർച്ചേസ് ടു ഓർ മോർ എക്സിസ്റ്റിംഗ് കമ്പനീസ് ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ ലിക്വിഡേഷനിലേക്ക് പോകുന്ന വൈൻഡിങ് അപ്പിലേക്ക് പോകുന്ന രണ്ടോ അതിലധികമോ കമ്പനികളെ വാങ്ങിച്ചുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതിനെയാണ് കോമൺ ആയിട്ട് നമ്മൾ എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് അമാൽഗമേഷൻ അബ്സോർപ്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഈ മൂന്ന് ബിസിനസ് കോമ്പിനേഷൻ്റെ ടൈപ്സും ഉൾക്കൊള്ളിക്കാൻ പറ്റും ഓക്കെ ആ രീതിയിൽ അമാൽഗമേഷൻ റെഫേഴ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി ടു പർച്ചേസ് ടു ഓർ മോർ എക്സിസ്റ്റിംഗ് കമ്പനീസ് ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ ലിക്വിഡേഷനിലേക്ക് പോകുന്ന രണ്ടോ മൂന്നോ കമ്പനികളെ വാങ്ങിച്ചുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഇതാണതിനകത്ത് നമുക്ക് തിയറി ആയിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമാൽഗമേഷൻ്റെ പ്രോബ്ലങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകണം അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ താങ്ക്